നമസ്കാരം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ നിശ്ചിതമായ സമയങ്ങളിൽ അസ്തമിക്കുകയും അതേപോലെ തന്നെ ഉദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആഘാതം ഓരോ മനുഷ്യരിലും രാജ്യത്തിലും ലോകത്തിലും പതിക്കുന്നു എന്നതാണ് വാസ്തവം. ജ്യോതിഷത്തിൽ ധൈര്യത്തിൻ്റെയും അതേപോലെ തന്നെ വീര്യത്തിൻ്റെയും ഘടകവും ഗ്രഹങ്ങളുടെ അധിപനുമായ ചൊവ്വയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചൊവ്വ കന്നിരാശിയിൽ അസ്തമിച്ചു കഴിഞ്ഞു. ഏകദേശം 116 ദിവസം ചൊവ്വ അസ്തമനാവസ്ഥയിലായിരിക്കും. 2024 ജനുവരി 23 ചൊവ്വ ഉദയം ചെയ്യുക. ചൊവ്വയുടെ അസ്തമയം എല്ലാ രാശി ചിഹ്നങ്ങളിലുമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു. ചൊവ്വയുടെ അസ്തമയം ഭാഗ്യം നൽകുന്ന ചില രാശിക്കാരുണ്ട്. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് ചൊവ്വയുടെ അസ്തമയം ജീവിതത്തിൽ പ്രത്യേകമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ പ്രധാനമായും പ്രൊഫഷണലായുള്ള ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് കൈവരിക്കുവാൻ സാധിക്കും. പുച്ഛിച്ചവർ പോലും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച കണ്ട് അമ്പരന്ന് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. കഠിനാധ്വാനം നിങ്ങൾ ചെയ്തിട്ടുള്ളവരാകുന്നു. ആ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം പലപ്പോഴും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം പൂർണ്ണമായും ലഭിക്കാനുള്ള അവസരങ്ങൾ കൈവരുന്നതാകുന്നു. നിങ്ങൾ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരാകുന്നു. അത്തരം പ്രവൃത്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉതകുന്ന പ്രവൃത്തികളുമായിരുന്നു. എന്നാൽ അത്തരം പ്രവൃത്തികൾ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാൻ പാകത്തിനുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർ പ്രശംസ കൊണ്ട് നിങ്ങളെ മൂടും. മെച്ചപ്പെട്ട ഒരു ജോലി, അത് വിദേശത്തും സ്വദേശത്തുമാകാം, അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സമയം വളരെയധികം വിജയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യാനുള്ള ആഗ്രഹം സഫലമാകുന്ന ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർ പരമശിവനെ ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെ ഇവർക്ക് കടന്നു വരും. എന്നാൽ ഒരു കാര്യം ഇവർ ഓർക്കുക, ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പരമശിവനെ ആരാധിക്കാതെയോ പരമശിവനെ പ്രാർത്ഥിക്കാതെയോ ഇരിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഗുണഫലങ്ങൾ കുറയുന്നതായിരിക്കും. അതിനാൽ തന്നെ നിത്യവും പരമശിവനെ ആരാധിക്കേണ്ടതാകുന്നു. കൂടാതെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം വിവാഹാലോചനകൾ നോക്കുകയാണ് എങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത ഇരട്ടിയാണ് എന്നുകൂടി അറിയുക. പൊതുവെ ഈ രാശിക്കാർക്ക് ശുഭകരമായ സമയം വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പറയുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിയിലുള്ള വ്യക്തികൾക്ക് ചൊവ്വയുടെ അസ്തമനം വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സിൽ വളരെയധികം ലാഭങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരും. നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന അഥവാ നടക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. ഇത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളോ അതേപോലെ തന്നെ മനസ്സന്തോഷവും നേടിത്തരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച കടന്നു വരും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ നീങ്ങുവാൻ സഹായകരമാണ് ഈ സാഹചര്യം. അതിനാൽ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടാതെ ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ഇവരുടെ ജീവിതത്തിൽ
ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെ പറയാം. ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ചതി ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകാം. അതിനാൽ തന്നെ ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. പഠിപ്പിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. മത്സര പരീക്ഷകൾ എഴുതുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലം അഥവാ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. എതിരാളികളോട് മത്സരിച്ച് പലപ്പോഴും വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് തൊഴിൽ മേഖലയിലാണ് എങ്കിൽ പോലും വളരെയധികം മത്സരങ്ങൾ ചില അവസരങ്ങൾ വേണ്ടി വന്നാലും ഇവർക്ക് അതെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ സാമ്പത്തികപരമായ സ്ഥിതിയും മെച്ചപ്പെടും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ സമയം ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും. അതിനാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കൂടി അറിയുക. അതിനാൽ തന്നെ ഈ സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത് ശുഭകരമായിരിക്കും. അതേപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വീണ്ടും നടത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ ആരംഭിക്കുവാൻ സഹായകരമാണ് ഈ സമയം. എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ വേണം എന്ന കാര്യവും ഓർത്തിരിക്കുക. എന്നാൽ തുലാം രാശിയിലുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഇത് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. കാരണം ചൊവ്വ സമ്പത്തിൻ്റെ ഘടകവും നിങ്ങളുടെ രാശിയിൽ നിന്നും ഏഴാം ഭാവത്തിലുമാണ്. അതിനാൽ തന്നെ ഈ സമയത്ത് പണം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പണം തിരികെ ലഭിക്കാത്ത അവസ്ഥ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണത്തിൻ്റെ ഒഴുക്ക്, അത് ധാരാളമായി കൈകളിൽ വന്നിരുന്ന പണം അല്ലെങ്കിൽ വന്നു ചേരുവാനുള്ള അവസരങ്ങൾ തടയപ്പെടുവാൻ അല്ലെങ്കിൽ ആ ഒഴുക്ക് കുറയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട പണം നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിലും അല്പം പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ്റെയും ചൊവ്വയുടെയും സംഗമം നടക്കുന്നു. അതിനാൽ തന്നെ ഈ സമയം അനാവശ്യമായ ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ചെലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതാകുന്നു. തീർച്ചയായും പരമശിവനെ ആരാധിച്ചാൽ ഈ കാര്യങ്ങളിൽ തീർച്ചയായും മാറ്റം വരും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതെ ഇരിക്കുക.